പാസ്റ്റർ പാസ്റ്റർ ഈ ഐ പി സി ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ സുവിശേഷ വേല ചെയ്യുന്നത്. അതെ. അപ്പോൾ ഈ ഐ പി സി എന്ന പ്രസ്ഥാനം പാസ്റ്റർ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ആത്മീകമായി ശാരീരികമായി മാനസികമായി പാസ്റ്റർ ഈ ഐ പി സി എന്ന പ്രസ്ഥാനമായിട്ട് ചേർന്ന് സുവിശേഷ വേല ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പാസ്റ്ററുടെ ഒരു ഒരു അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും, കാരണം ഞാനൊരു ഐ പി സി ജനിച്ചു വളർന്നു, സ്നാനപ്പെട്ട ഐ പി സിയിലെ ഞാൻ ഇൻഡിപെൻഡൻറ്റ് പബ്ലിക് സ്കൂളിൽ പഠിച്ചുവെങ്കിലും പിന്നീട് ഐ പി സിയിലേക്ക് വരുവാനുള്ള അവസരം ഉണ്ടായി. അന്നുമുതൽ ഞാൻ ഐ പി സിയിലെ ഒരു ശുശ്രൂഷകനാണ്, നേതൃനിലയിൽ വരുവാൻ കർത്താവ് സഹായിച്ചു. തീർച്ചയായിട്ടും ഞാൻ ഐ പി സിയിൽ അഭിമാനം കൊള്ളുന്നു. എന്നോർത്ത് ഐ പി സിയുടെ ബ്ലഡ് എൻ്റെ ശരീരത്തിലില്ല. ഐ പി സിയിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തെ നമ്മൾ സ്നേഹിക്കുന്നു, അതിൽ അഭിമാനം കൊള്ളുന്നു. അതിലൊന്നുണ്ട് കാര്യം, ഐ പി സിയുടെ പ്രത്യേകത നമുക്ക് ഫ്രീഡമായിട്ട് പ്രവർത്തിക്കുവാൻ, സുവിശേഷ പ്രവർത്തനത്തിന് ഉള്ളതായിരിക്കുന്ന ഫുൾ ഫ്രീഡം ഐ പി സി നമുക്ക് തരുന്നുണ്ട്. മറ്റുള്ള എ ജി ചർച്ച കൂടെ അതുപോലുള്ള ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഐ പി സി എന്ന പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യാൻ ഇച്ചിരോടെ ഒരു ചർച്ചക്കൂടെ എനിക്ക് അത്രത്തോളം അറിയത്തില്ല. പക്ഷേ ഐ പി സിയിൽ നമുക്ക് സുവിശേഷീകരണ പ്രവർത്തനത്തിൽ നമ്മുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് നമുക്ക് എങ്ങനെ ഏത് സംരംഭം തുടങ്ങണോ അതെല്ലാം നമുക്ക് ഫുൾ ഫ്രീഡം ഐ പി സി തരുന്നുണ്ട്. ഒരു ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തന്നെ നമ്മൾ ഓർഗനൈസേഷൻ്റെ അതിൻ്റെ അധീനയിലാണ് നമുക്ക് വേണ്ടതായിരിക്കുന്ന ആത്മീയമായിട്ടും ആത്മീയമായിട്ട് വലിയ സപ്പോർട്ട് ഐ പി സി ലഭിക്കുന്നുണ്ട്. ഈ ഐ പി സി സഭയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ചർച്ചാണെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചാണെങ്കിലും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സുവിശേഷകന് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു പൊതുശുശ്രൂഷയ്ക്ക് പോകാനോ തീർച്ചയായിട്ടും അല്ലേ, അല്ലെങ്കിൽ പൊതുശുശ്രൂഷയ്ക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റേ ഉപവാസ പ്രാർത്ഥനകളോ മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിക്കാനായിട്ടുള്ള ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്ത്യ തന്നെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇത് വളരുന്നത് അല്ലേ? അത് തീർച്ചയായിട്ടും അങ്ങനെ ആകാനാണ്. കാരണം നമുക്കിപ്പം ഒരു പ്രവർത്തനം തുടങ്ങണമെങ്കിലും ഒരു ഔട്ട്റീച്ച് തുടങ്ങണമെങ്കിലും നമുക്ക് നമ്മുടേതായിരിക്കുന്ന രീതിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് തുടങ്ങാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സഭയുടെ വളർച്ചയും അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഈ ഐ പി സിയുടെ ഈ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ഐ പി സി സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന ആളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ സഭ ഇത്രയും ഒരു മജ്ബൂത്തായത് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയെന്ന് പറയാനായിട്ട് ഒന്ന് ലീഡേഴ്സിനെ കുറിച്ച് പറയാമോ? ഇല്ല, അങ്ങനെ നമുക്ക് ഐ പി സിയുടെ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പാസ്റ്റർ കെ യു എബ്രഹാം സാറാണ് ഇതിൻ്റെ ആരംഭം. അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹം തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ധാരാളം പേരുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആദ്യം 100 വർഷം മുമ്പ് നമ്മൾ നോക്കുമ്പോൾ അന്ന് വന്ന അന്നത്തെ സാഹചര്യമല്ലോ, ഇന്നത്തെ സാഹചര്യമല്ലോ അന്ന്. അന്ന് വളരെ റോഡും കാര്യങ്ങളും ഇല്ല, ബുദ്ധിമുട്ടുള്ള. എന്നാൽ ആ സാഹചര്യത്തിൽ ദൈവം ഐ പി സിയെ നിർത്തി, അവരാ ഒരു സഭയായിട്ട് പോയി. അപ്പോൾ ആ സ്ഥാപകരിൽ കൂടെ ദൈവം പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാത് സമയങ്ങളിൽ പല ലീഡേഴ്സിനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് തന്ന ദർശനത്തിനനുസരിച്ച് ദൈവം ഐ പി സി നടത്തി. നോർത്ത് ഇന്ത്യക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാസ്റ്റർ ഞാൻ മുമ്പേ പറഞ്ഞ പാസ്റ്റർ കെ ടി തോമസിൻ്റെ ദർശനം ഐ പി സിക്ക് വലിയ ഒരു സഹായമാണ്. ഇന്നവർ നോർത്തേൺ റീജൻ എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിലും ഐ പി സിയിലുള്ള എല്ലാ സഭകളും എനിക്ക് തോന്നുന്നു 1966 ആ സമയങ്ങളിലാണ്. അന്നാണ് ഈ സഭ തോമാച്ചാൻ്റെ സമയത്താണ് ഐ പി സി ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഡൽഹി സ്റ്റേറ്റിൽ ഏറ്റവും പഴക്കമുള്ള ചർച്ചാണ് ഇത്. മറ്റുള്ള പല സഭകളിലും പിന്നീട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൈവം കൊടുത്ത ദർശനവും അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പും അന്ന് നോർത്ത് ഇന്ത്യ ഉണ്ടായി. പിന്നെ ഓരോ സമയങ്ങളിൽ ഭരണ മാത്രമല്ല, ഈ ഇന്ത്യയിൽ ഇന്ത്യയെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭ ഐ പി സിയുടെ ഒരു പ്രവർത്തനം ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ഐ പി സി. അതുമാത്രമല്ല, 1000-ക്കണക്കിന് ചർച്ചുകളും ബൈബിൾ സ്കൂളുകളും 1000-ക്കണക്കിന് സുവിശേഷകന്മാരെ വർക്ക് ചെയ്യുന്ന, വളരെ ദർശനത്തോടെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് ഐ പി സി എന്ന് പറഞ്ഞത്. തീർച്ചയായും പ്രത്യേകിച്ച് ഐ പി സിയുടെ കുമ്പനാടുള്ള ഹെബ്രോൻ ബൈബിൾ കോളേജ്, അതൊക്കെ സമൂഹത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. ഈ അടുത്ത നാളുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും ഐ പി സി ഇന്ത്യയിൽ ശക്തമായ സുവിശേഷ വേലയ്ക്ക് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലേ? തീർച്ചയായിട്ടും പറയാൻ കഴിയും. നമ്മളെ ഇന്ത്യയിൽ, ലോകത്തിൻ്റെ എവിടെ പോയാലും ഒത്തിരി പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ കൂടുതലും പേരെ നോക്കിക്കഴിഞ്ഞാൽ ഐ പി സിയുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ടായിരിക്കും. ഒന്നെങ്കിൽ അവർ ഐ പി സിയിലെ വിശ്വാസിയായിരിക്കും, അല്ലെങ്കിൽ ഐ പി സി പഠിച്ചവരായിരിക്കും. അപ്പോൾ ഒരു സുവിശേഷ ദർശനം ഏതായാലും ഐ പി സിക്കുണ്ട്. അത് ഈ പാസ്റ്റർ പറഞ്ഞ വലിയൊരു കാര്യമാണ്. ഈ ഇന്ത്യയിൽ എവിടെ പോയാലും അല്ലെങ്കിൽ ലോകത്തിൽ എവിടെ പോയാലും
അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചർച്ച നടത്തുന്നവർ, കൂട്ടായ്മ നടത്തുന്നവർ, മീറ്റിംഗ് നടത്തുന്നവർക്കെല്ലാം ഐ പി സി എന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കുമെന്നാണ് പാസ്റ്റർ പറയുന്നല്ലേ? തീർച്ചയായിട്ടും പലരും, ഞാൻ പറഞ്ഞോളൂ, ഞാൻ ഗൾഫിൽ ഒന്നും പ്രാവശ്യം പോയപ്പോൾ അവിടെയും നമുക്കത് കാണാൻ പറ്റും. പല ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളിൽ പോയപ്പോൾ അവരെല്ലാം ഐ പി സി ആയിട്ട് ബന്ധത്തിലാണ് കേരളത്തിൽ നിൽക്കുന്നത്. നമ്മളൊരു ഐ പി സി കാരനാന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം അന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു പെന്റിക്കോസ്റ്റിൽ ഒരു പാരമ്പര്യം, അതായത് പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തന്നെ തെറ്റിദ്ധരിക്കും. ആ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതായത് അതിൻ്റെ ഒരു കീഴ്വഴക്കം, നമ്മൾ വന്ന ഒരു അനുഭവം, അത് ഐ പി സി സഭയ്ക്ക് അത് നല്ലപോലെ പറയാനായിട്ടുണ്ട്. ഞങ്ങളൊരു പാരമ്പര്യമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് ഒരു ഒരു പ്രൗഡുണ്ട് പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ നിലനിന്നവരാണ് എന്ന് എടുത്തു പറയാനായിട്ടുള്ള ഒരു ശക്തന്മാരായിട്ടുള്ള സുവിശേഷകന്മാരുള്ള ഒരു പ്രസ്ഥാനമാണ് ഐ പി സി എന്ന് പറയുന്നത്, അല്ലേ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കുക, ദൈവം നടത്തി, ദൈവം ഉള്ളംകരത്തിൽ കൊണ്ടു നടന്ന ഒരു പ്രസ്ഥാനമാണ് ഐ പി സി. എൻ്റെ ഒരു അഭിപ്രായം തന്നെ പറഞ്ഞു, ഞാൻ ഈ ഐ പി സിയെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവം തൻ്റെ ഉള്ളം കൈയിൽ കൊണ്ടു നടന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഐ പി സി എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ഐ പി സി, ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭ എന്ന് പറയുന്നത്. പാസ്റ്ററുടെ അഭിപ്രായത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഒരു ഐ പി സി കാരനെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും. ഇന്നലെ ആരാധനയ്ക്ക് ശേഷം ഇവിടെ ഒരു സഹോദരൻ വന്നു. അപ്പം അദ്ദേഹം ആരാധന അന്വേഷിച്ച് വന്നതാണ്. ഞങ്ങളുടെ നാട്ടുകാരനായിരിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പം അദ്ദേഹത്തിന് ചർച്ച നടത്തില്ല, ഈ മുസ്ലിം സഹോദരൻ ഇവിടെ ഒരു ചർച്ച ഉണ്ടെന്ന് അറിയാം. അദ്ദേഹത്തിന് തൊട്ടുപുറകിൽ താമസിക്കുന്ന, എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഛത്തീസ്ഗഡുകാരനാണ്, ഞാൻ അവിടെ ഒരു ഐ പി സി ചർച്ചിലെ ആരാധനയ്ക്ക് പോകുന്നൊരു വിശ്വാസിയാണ്. അപ്പം അങ്ങനെ എവിടെ പോയാലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ഞാൻ പറഞ്ഞ റാഞ്ചിയിൽ പ്രവർത്തിച്ചിരുന്നത് 1966 അങ്ങാണ്ടായി റാഞ്ചിയിൽ ഐ പി സി ചർച്ച തുടങ്ങിയത്. അതും സെൻട്രൽ പ്ലേസിൽ, അന്നവിടെ സ്ഥലമുണ്ട്, തുച്ഛമായ ഇതിൽ സ്ഥലം കിട്ടിയതാണെങ്കിലും ഇന്ന് കോടിക്കണക്കിന് വിലയുണ്ട് ഇവിടെ. അപ്പം പലയിടങ്ങളിലും ആരാധനാലയങ്ങളും, വലിയ ആരാധനാലയം ഇല്ലെങ്കിലും സ്ഥലമുണ്ട്. ഇവിടെ തന്നെ നോക്കി വലിയൊരു ബിൽഡിംഗ് ഇല്ലെങ്കിലും നമുക്ക് ഏതാണ്ട് 250 ഗജോളം സ്ഥലമുണ്ട്. അതും രണ്ട് സൈഡ് റോഡാണ്. പഴയ സ്ഥലമായതുകൊണ്ട് ഇവിടെ നമുക്ക് ആരാധനയ്ക്ക് ദൈവം സഹായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അയൽവാസികളൊക്കെ നല്ല സഹകരണമുള്ളവരാണ്. അപ്പം അങ്ങനെ ഈ അടുത്ത നാളുകളിൽ ഐ പി സിയുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് പല സുവിശേഷകന്മാരെയും വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പലരും അത് തുറന്നു പറയില്ല. തുറന്നു പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ഐ പി സി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം സമൂഹത്തിന് ആവശ്യമാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഈ പ്രസ്ഥാനം നന്നായിട്ട് വളരണം. അതുകൊണ്ട് ഈ നാളുകൾ അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, ദൈവം അതിനൊരു വഴി ഒരുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കണം. പിന്നെ പൊതുവെ ഈ യുവജനങ്ങളായ സുവിശേഷകരോട്, ഇപ്പോൾ പുതുതായിട്ട് ഒരുപാട് പേര് സുവിശേഷ മേഖലയിലേക്ക് വരുന്നുണ്ട്, ഈ അടുത്ത നാളുകൾ ഒരുപാട് ന്യൂ ജനറേഷൻ ചർച്ചകൾ വളർന്നു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ പുതുതായിട്ട് വരുന്ന സുവിശേഷകരോട്, ഒരു 34 വർഷം 35 വർഷം സുവിശേഷ വേല ചെയ്ത ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക്, ഒരു സുവിശേഷ എന്ന നിലയ്ക്ക് പാസ്റ്റർക്ക് എന്താണ് അവരോടൊരു സന്ദേശം പറയാനായിട്ടുള്ളത്? യുവജനങ്ങളെ സംബന്ധിച്ചോളം, ഇന്ന് യുവജനങ്ങൾ വന്നാലും ചർച്ച് മിനിസ്ട്രി എടുക്കാൻ താല്പര്യമുള്ളവർ വളരെ കുറവാണ്. അതിനവർ പറയുന്ന കാരണങ്ങൾ പലതുകൊണ്ട്, അവർ കണ്ടുവന്ന പല കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ചർച്ച് മിനിസ്ട്രി, എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണെങ്കിൽ, ചർച്ച് മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു ഏറ്റവും ടഫായ ഒരു മിനിസ്ട്രിയാണ്. നമ്മളൊരു ബൈബിൾ ടീച്ചറായിരിക്കുമോ, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പ്രാസിംഗരായിരിക്കുമോ, ഇതിനെല്ലാം വളരെ ഡിഫറൻറ്റാണ്. എല്ലാം കംപ്ലീറ്റ് ഒരു യഥാർത്ഥ ഒരു ഇടയെന്ന് പറയുമ്പോൾ, ഒരു വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ നിസാരമായ കാര്യങ്ങൾ പോലും നമ്മൾ ഇൻവോൾവ് ആകേണ്ടതായിട്ട് വരുന്നുണ്ട്. അഡ്വൈസിലാണെങ്കിലും ചില സന്ദർഭങ്ങൾ അവരുടെ പ്രയാസത്തിൽ നമ്മൾ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സഭാശേഷകനെ സംബന്ധിച്ചോളം, അവർക്ക് ഒരു ചർച്ച മിനിസ്ട്രിയിലായിക്കഴിഞ്ഞാൽ ഒരു സത്യം പറഞ്ഞ ഫ്രീഡം ഇല്ല. ഇപ്പോൾ തന്നെ ഞാനിവിടെ ആണെങ്കിൽ നാട്ടിൽ പോയാലും എൻ്റെ ഇത്രയും കാലത്തിൻ്റെ, ഞാൻ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം 3 സൺഡേ എൻ്റെ അനുഭവം പറയുന്നത്, 4th സൺഡേ ഞാൻ ഇവിടെ വന്നിരിക്കും. അപ്പം ഇപ്പം പ്രത്യേകിച്ച് 3 സൺഡേ പോലും പോകാറില്ല, 1 സൺഡേ കഴിഞ്ഞ് അടുത്ത സൺഡേയിൽ ഇവിടെ എത്തും. അപ്പം നമുക്കങ്ങനെ മാറി നിൽക്കുവാൻ പറ്റാത്ത ഒരു ഇതാണ്. ഇന്ന് യുവ ശുശ്രൂഷകരെന്ന് പറയുന്നത്, അപ്പോൾ അവർക്ക് അവരെ പുതിയ രീതികളും ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ചർച്ച്, എനിക്ക് തോന്നുന്നില്ല ചർച്ച് മിനിസ്റ്ററിലേക്ക് ഇന്നത്തെ യുവജനങ്ങൾ എത്രത്തോളം പേർക്ക് താല്പര്യം ഉണ്ടെന്നല്ല.
അത് ഏറെക്കുറെ അതിൻ്റെയൊക്കെ കുറേ ഉത്തരവാദികൾ നമ്മളൊക്കെ തന്നെയാണ്. കാരണം പഴയ സിസ്റ്റത്തിലാണ് ഇപ്പോഴും ചർച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഒരു ചർച്ച് മിനിസ്റ്റർ പറഞ്ഞാൽ വിശ്വാസികൾ പാവപ്പെട്ടവരാണ്. അപ്പോൾ ആ ദൈവദാസനും അതിൻ്റെതായിരിക്കുന്ന കഷ്ടപ്പാടുണ്ട്. ഇന്ന് ദൈവം സഹായിച്ചിട്ട് നമ്മളെല്ലാവരും പറയുന്നുണ്ട്, ദൈവം സഹായിച്ചിട്ട് നമ്മളെല്ലാം അനുഗ്രഹിച്ച് തീർച്ചയായിട്ടും വന്നു. കുമ്പനാടൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ദൈവം അനുഗ്രഹമുണ്ട്, ദൈവം തന്നെ അനുഗ്രഹിച്ചു, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ആ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹത്തിനനുസരിച്ച് ഒരു സഭയിലിരിക്കുന്ന ശുശ്രൂഷകനെ ആ രീതിയിൽ കാണുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചു പോവുകയാണ്. ഇപ്പോഴും ആ പഴയ ചിന്താഗതിയിൽ അവർ വിസിറ്റിങ്ങിന് പോകുമ്പം ഇങ്ങനെ ആ ഒരു ചിന്താഗതിയാണ്. പക്ഷെ അതിനൊരു മാറ്റം വരണമെന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെയായിരിക്കും യുവജനങ്ങളും വിശ്വാസത്തിൽ വരാത്തവരുണ്ട്. തീർച്ചയായും ദൈവം നമ്മളെ വിളിച്ച് ദൈവം നമ്മളെ നടത്തുക, അതിന് യാതൊരു സംശയമല്ല. എൻ്റെ അനുഭവം പറയണ ഒത്തിരിയുണ്ട്. ദൈവം, ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞെടുത്ത് നമ്മുടെ പലരോടും പറഞ്ഞിട്ടുണ്ട്, ദൈവം പല കാര്യങ്ങളും ഞങ്ങൾക്ക് തലേ രാത്രിയിൽ തരാറുണ്ട്. എൻ്റെ മകളുടെ വിവാഹവും അപ്രകാരം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, നാട്ടിലുള്ള വസ്തു വിറ്റിട്ടാണ് ചെയ്ത്. അതിൽ ദൈവം വളരെ അത്ഭുതകരമായ രീതിയിലാണ് നടത്തിയത്. ഞാൻ പറഞ്ഞ അനുഭവം പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അവിടെ വിവാഹം കാര്യങ്ങളെല്ലാം വന്നു, കാര്യങ്ങൾ ക്രമീകരിച്ചു. 25,000 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. നാട്ടിലെ സ്ഥലം വിറ്റുമെങ്കിലും അത് പൈസ എനിക്ക് സമയത്ത് കിട്ടിയില്ല. 25,000 രൂപയും കൊണ്ട് ഞാൻ എൻ്റെ മോഡ് വിവാഹത്തിന് കാര്യങ്ങളെല്ലാം ചെയ്തത്. എത്ര അത്ഭുതം, അത് ഡൽഹി വെച്ചാണ് നടത്തിയത്. എത്ര അത്ഭുതമായിട്ട് ദൈവം നടത്തി. അപ്പം ദൈവം നമ്മെ നടത്തുക, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെങ്കിൽ നമ്മുടെ ആ പണ്ട് നമ്മുടെ അപ്പച്ചന്മാർ കഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ഇന്നും കഷ്ടപ്പെടുത്തുവാനിരിക്കുന്നവരുണ്ടോ എന്നുള്ള ഒരു വേദനയുണ്ട്. അവർ കഷ്ടപ്പെടണം, തീർച്ചയായിട്ടും അവർ കഷ്ടപ്പെട്ട. ഇന്ന് നമ്മൾ കഷ്ടപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പെടണം, പക്ഷെ നമ്മൾ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു താല്പര്യം. ഞാൻ ഇതുവരെ അങ്ങനെ ആരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ആരോട് ഇൻഡിവിജ്വലായിട്ടൊക്കെ പറയുമ്പോൾ പറഞ്ഞതല്ലാതെ ഒരു അഭിമുഖത്തിൽ ആദ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കേട്ട് അവർക്കൊരു ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ സഭാ മിനിസ്ട്രിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ദൈവം നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക് ആ തക്ക സമയത്തെ പ്രവർത്തിക്കുകയുള്ളൂ. മുമ്പും പിമ്പും അത് ചെയ്യില്ല എന്നാണ് പാസ്റ്റർ ഭാഷയുടെ ഒരു അനുഭവത്തിൽ പറയുന്നത്. അല്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതാണ്. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ പല കാര്യങ്ങളും, എനിക്കൊരു വാഹനം 2-വീലർ ആദ്യം ലഭിച്ചതാണെങ്കിലും അതെല്ലാം ഒരു അനുഭവമാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1999 എനിക്ക് 2-വീലർ ലഭിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ധോൾപൂർ ചർച്ചുകാർ പാസ്റ്ററിൻ്റെ 2-വീലർ വരുവാൻ അവരത് പ്രയത്നിച്ചു. ഒരച്ഛൻ അദ്ദേഹത്തിൻ്റെ പഴയ പുതിയ വണ്ടി മേടിച്ചു, പഴയ വണ്ടി പാസ്റ്ററിന് വണ്ടി മേടിക്കാൻ വേണ്ടി അദ്ദേഹം ഇത് ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഇത് പഴയ വണ്ടിയാണ്, പാസ്റ്റർ ഉപയോഗിക്കേണ്ട, ഞാൻ ഒരു കാര്യം വിറ്റിട്ട് നമുക്ക് പലരോട് അദ്ദേഹം പറഞ്ഞു ചെയ്തിട്ട് ഒരു 2-വീലർ മേടിക്കാം. അന്ന് 27,000 രൂപയുള്ളൂ 2-വീലറിൻ്റെ വിലയുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഠീക്ക്, നല്ല കാര്യം, അത് വിറ്റു. ആ പൈസ അദ്ദേഹം ചർച്ചിലേക്ക് തന്നെ കൊണ്ടുവന്ന് 7,000 രൂപ കിട്ടി ആ പഴയ വണ്ടിക്ക്. അപ്പം അതിനുവേണ്ട ക്രമീകരണം ചെയ്തിരിക്കുമ്പോൾ ബസ് കേജുമായിട്ട് സംസാരിച്ചു. ബസ് പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ എടുത്തിട്ട് ബാക്കി ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഏതാണ്ട് കുറച്ച് പൈസ അയച്ചു തന്നു. അപ്പം 7,000 രൂപ ബാക്കിയുണ്ടല്ലോ, 19,000 രൂപ അദ്ദേഹം അയച്ചു തന്നു. അപ്പം അങ്ങനെ വന്നപ്പം വണ്ടി ആരുടെ പേര് മേടിക്കണം ചോദിച്ചാനോട് ചോദിച്ചു. ചോദിച്ചാൻ പറഞ്ഞു, പാസ്റ്റർ നോവൽ വർഗീസിൻ്റെ പേരിൽ തന്നെ വണ്ടി മേടിച്ചു, പാസ്റ്ററിനല്ല വണ്ടി കൊടുക്കുന്നത്. അപ്പം വിശ്വാസികൾ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ സഭക്കാർ, പാസ്റ്റർ മാറിപ്പോകുമ്പോൾ വണ്ടി സഭയ്ക്ക് വേണ്ടിയാണ്, അത് സഭക്കാരുടെ താല്പര്യം, അത് ആവശ്യം തന്നെയാണ്. അപ്പം അവരാഗ്രഹിച്ചത് ഒരു വണ്ടി മേടിക്കുക, ഏത് പാസ്റ്റർ വേണമെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഠീക്ക്, അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ അതിനകത്ത് ഒരു വേണം. അപ്പം ജോയി പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ വണ്ടി മേടിച്ചോ, ബാക്കി പൈസ ഞാൻ ധോൾപൂർ വരുന്നുണ്ട്, അന്നേരം തന്നേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, വണ്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, പല ദൂതും പറഞ്ഞു. അപ്പം ആലോചന വന്ന് പാസ്റ്ററിൻ്റെ പേരിൽ വണ്ടി മേടിക്കുന്ന, അപ്പോൾ ചർച്ച് മേടിച്ചിരുന്നെങ്കിൽ ചർച്ചിൻ്റെ പേരിലാകുമായിരുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്ലാന്, ഞാൻ 1 രൂപ പോലും ആ വണ്ടി മേടിക്കാനെന്ന് മുടക്കിയില്ല. 27,000 രൂപയുടെ വണ്ടി പരിചയമുള്ള ഒരു ഏജൻസി പോയപ്പോൾ 1,000 രൂപ കുറച്ച് തന്നു, 26,000 രൂപ. അങ്ങനെ 19 ബാക്കി വന്നപ്പോൾ ചോദിച്ചാൽ 6,000 രൂപ ഇങ്ങനെ കൊണ്ട് തന്നു. 27,000 രൂപയ്ക്ക് ആ വണ്ടി മേടിച്ചു. പെട്രോൾ അടിക്കാൻ നേരത്തെ അന്ന് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. നമ്മുടെ അന്ന് ധോൾപൂരിലുള്ള ഇമ്മാനുവേൽ അല്ല, നമ്മുടെ ചർച്ചിലുള്ള അച്ഛൻ പുള്ളി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. അന്ന് 300 രൂപ മതി. അപ്പം ഞാൻ പറഞ്ഞതിന് വരും, നമ്മൾ ഒരു പൈസ പോലും മുടക്കാതെ ദൈവം നമുക്ക് തന്നു. അതുപോലെ ദൈവം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഓൾട്ടോ ഞാനത് പഴയത് മേടിച്ചതാണ്, അതും അപ്രകാരമാണ്. ലോണൊക്കെ എടുത്താൽ മേടിച്ചെങ്കിലും ദൈവം
അങ്ങനെ എല്ലാ സമയത്തും നടത്തുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഈ പാസ്റ്ററുടെയൊക്കെ ജീവ ചരിത്രങ്ങൾ, അനുഭവങ്ങൾ, സുവിശേഷ വേലയിലുള്ള എക്സ്പീരിയൻസൊക്കെ നിങ്ങളിത് കേൾക്കുകയും നിങ്ങൾ മനസ്സിലാക്കുകയും കഴിയുന്നോളും ഈ പാസ്റ്ററെയൊക്കെ നിങ്ങൾ വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.